സുഹൃത്തെ ഞാൻ ജസ്ലിൻ മാസ്റ്റർജിയിലേക്ക് സ്വാഗതം ഇപ്പോൾ എത്തിക്കുന്നത് റെയിൽവേയിൽ റെയിൽവോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് അല്ലെങ്കിൽ റെയിൽവേ റെയിൽവേ പോലീസ് എന്ന് പറയുന്ന ഫോഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സോ ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ്റെ പ്രൊസീജിയേഴ്സ് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് മെസ്സേജ് കാണുന്നതെങ്കിൽ ചാനൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ എന്തായാലും കിട്ടിയാൽ വളരെ സന്തോഷമാണ് എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ വരുന്ന ഇതാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അതായത് ആർ ആർ ബി എന്ന് പറയും ആ ആർ ആർ ബി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതോളം വേക്കൻസികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവലുള്ള വേക്കൻസിയാണ് ഓൾ സോണൽ റെയിൽവേ അതെല്ലാ സോണുകളിലേക്കും ഉള്ള വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് ആദ്യം തന്നെ നമുക്ക് പോസ്റ്റ് നോക്കാം പോസ്റ്റ് പ്രധാനമായിട്ടും രണ്ട് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഒന്നാമത്തത് കോൺസ്റ്റബിൾ രണ്ടാമത്തത് സബ് ഇൻസ്പെക്ടേഴ്സ് അങ്ങനെ രണ്ട് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് അതായത് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിളിൽ ടോട്ടൽ കോൺസ്റ്റബിൾ റാങ്കിൽ ടോട്ടൽ രണ്ടായിരം വേക്കൻസികൾ വന്നിട്ടുണ്ട് പിന്നെ എസ് ഐ അതായത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് ഇരുന്നൂറ്റൻപതും അങ്ങനെയാണ് ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇത് പ്രധാനമായിട്ടും ആർ പി എഫിലേക്കാണ് ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് എന്ന് പറയും അല്ലെങ്കിൽ ആർ പി എസ് എഫ് അതിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒ എം ആർ അല്ല നമ്മൾ എയ്ത്ത് പരീക്ഷ അല്ല ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ആയിരിക്കും ഉണ്ടാവുക പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ആ പ്ലസ് ആ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻ്റ് നമ്മളെ ശാരീരിക ശാരീരിക അളവെടുപ്പ് അതും പാസ്സാകുന്നതായിരിക്കും ലാസ്റ്റ് തേർഡ് ഘട്ടമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തും അതും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സിറ്റുവേഷൻ ആണുള്ളത് അങ്ങനെയാണ് ജോലി ലഭിക്കാം ഓക്കെ എന്തായാലും ഇതിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഏതൊക്കെ റീജ്യനിലാണെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഈസ്റ്റ് സോണിലുണ്ട് വെസ്റ്റ് സോണിലുണ്ട് സൗത്ത് നോർത്ത് സോണിലുണ്ട് സൗത്ത് സോണുണ്ട് സൗത്ത് സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സതേൺ റെയിൽവേ അല്ലെങ്കിൽ സൗത്ത് സെൻട്രൽ റെയിൽവേ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഇവിടെയൊക്കെയുണ്ട് നമ്മുടെ സൗ സതേൺ റെയിൽവേയിലൊക്കെ അവസരങ്ങളുണ്ട് കേട്ടോ എന്തായാലും ഒരുവിധ വിദ്യാ ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന വേക്കൻസിയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള വേക്കൻസികൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ കുറേ യൂണിഫോം പോസ്റ്റുകൾ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് യൂണിഫോം പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഒരുവിധം ഒരേമാതിരി ഉദ്യോഗാർത്ഥികളായിരിക്കും അവർക്ക് സന്തോഷ വാർത്തയാണ് റെയിൽവേയും കൂടിയും ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലേക്ക് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ഒന്ന് നോക്കാം എലിജിബിലിറ്റി എന്ന് വെച്ചാൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പിന്നെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പിന്നെ ഈ പെർട്ടിക്കുലർ ഏജും നിങ്ങൾ സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് എനി ഡിഗ്രി ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ് വേണ്ടത് മിനിമം അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സബ് ഇൻസ്പെക്ടർ ആവാനുള്ള ഏജ് ലിമിറ്റ് മിനിമം ഇരുപത് ഏജ് വേണം മാക്സിമം ഇരുപത്തി അഞ്ച് ഏജ് ആണ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് യോഗ്യ യോഗ്യതയാണ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം മിനിമം പ്രായം അപ്ലൈ ചെയ്യാനുള്ള പ്രായം പതിനെട്ട് വയസ്സാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നീട് എസ് സി എസ് ടി ഒ ബി സി പോലാത്ത കാറ്റഗറിക്കാർക്ക് എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും പിന്നെ മറ്റ് പട്ടിക്കുള്ള കമ്മ്യൂണിറ്റികൾക്കൊക്കെ പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നുണ്ട് നിങ്ങൾ അപ്ലിക്കേഷന് അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കി വായിച്ച് നോക്കുക ഇതിൻ്റെ ഫിഷ് ഫിസിക്കൽ മെഷർമെൻ്റ് നോക്കുമ്പോൾ ഒ ബി സിക്ക് വേണ്ട ഫിസിക്കൽ മെഷർമെൻ്റ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് വേണ്ടത് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ മേൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വേണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നൂറ്റി അൻപത്തി രണ്ട് ആണ് വേണ്ടത് ഓക്കെ പിന്നീട് എന്താണ് ചെസ്റ്റ് ചെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ മേൽ കാൻഡിഡേറ്റ്സിനാണ് ചെസ്റ്റിൻ്റെ അളവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് എൺപത് ആണ് വേണ്ടത് അതെ എക്സ്പാൻഷൻ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ അതായത് അൺഡ്രിസേർഡ് അല്ലെങ്കിൽ ഒ ബി സി കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അവർക്കും എക്സ്പാൻഷൻ സെയിം തന്നെയാണ് എൺപത്തൊന്ന് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്ററിലേക്ക് അതായത് അഞ്ച് സെൻറ്റിമീറ്റർ വികസിപ്പിക്കാൻ രണ്ട് കൂട്ടർക്കും കഴിയണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളത് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് അതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളതിൽ ഈ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാവുന്നതാണ് ഓക്കെ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതും അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നീട് ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫേസ് വണ്ണിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടാവുക അത് കേരളത്തിലൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ എന്തായാലും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഡൗ ഓരോ കേരളത്തിലെ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ എന്തായാലും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അതൊന്നും ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്തോളൂ ഇനി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം സബ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ തൊണ്ണൂറ് മിനിറ്റിൻ്റെ എക്സാമിനേഷനാണ് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ ജനറൽ അവയർനെസ് അൻപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും അരിത്തമാറ്റിക് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസനിങ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും അങ്ങനെ നൂറ്റി ഇരുപത് ക്വസ്റ്റിന് തൊണ്ണൂറ് മാ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടാണ് എക്സാമിനേഷൻ എഴുതേണ്ടത് അടുത്തതാണ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ സെയിം തന്നെയാണ് പാറ്റേൺ വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് സമയം ഉണ്ടാവും നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും അൻപത് ജനറൽ അവയർനെസ് അരിത്തമാറ്റിക് മുപ്പത്തഞ്ച് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത്തഞ്ച് അങ്ങനെ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ആ അരിത്തമാറ്റിക് ജനറൽ ഇൻ്റലിജൻസ് എല്ലാത്തിൻ്റെയും കൃത്യമായുള്ള സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ കൃത്യമായിട്ട് വായിച്ചു നോക്കാവുന്നതാണ് അത് അത് ആ സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്തിട്ട് പഠിക്കുക എന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി ലഭിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ അത് ഫസ്റ്റ് ഘട്ടമായിട്ടുള്ള ഫിസി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഒരു അവരൊരു ലിസ്റ്റ് ഇടും ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മിഷർമെൻറ്റ് ടെസ്റ്റും ഉണ്ടാവും ആ ഫിസിക്കൽ മിഷർമെൻറ്റ് ടെസ്റ്റും പാസ്സായാലാണ് നിങ്ങൾക്ക് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇനി ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൽ കാൻഡിഡേറ്റ്സിന് സബ് ഇൻസ്പെക്ടർ മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നതാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം പിന്നെ ലോങ് ജമ്പ് പന്ത്രണ്ട് ഫീറ്റ് ഹൈ ജമ്പ് മൂന്ന് ഫീറ്റ് ഒമ്പത് ഇഞ്ചാണ് ഹൈ ജമ്പ് വരുന്നത് സബ് ഇൻസ്പെക്ടർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റ് കൊണ്ട് അവർക്ക് ലോങ് ജമ്പ് നയൻ ഫീറ്റ് ഹൈ ജമ്പ് ത്രീ ഫീറ്റാണ് വരുന്നത് പിന്നെ കോൺസ്റ്റബിൾ മെയിൽ കാൻഡിഡേറ്റ്സ് അവർക്ക് ഓട്ടം വരുന്നത് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡുകൊണ്ടാണ് ആയിരത്തി അറുനൂറ് മീറ്റർ ഓടാൻ പറ്റേണ്ടത് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കേട്ടോ സമയം കുറച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം അവർക്ക് ലോങ് ജമ്പ് പതിനാല് ഫീറ്റാണ് ഹൈ ജമ്പ് നാല് ഫീറ്റാണ് ഓക്കെ കോൺസ്റ്റബിൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡുകൊണ്ടാണ് ലോങ് ജമ്പ് ഒമ്പത് ഫീറ്റാണ് ഹൈ ജമ്പ് മൂന്ന് ഫീറ്റാണ് ഓക്കെ ഇത് നിങ്ങൾ ഈ മൂന്ന് ഐറ്റം അല്ല ഈ എത്രയാണ് ഈ മൂന്ന് ഐറ്റം നിങ്ങൾ കൃത്യമായിട്ട് പാസ്സാവണം എന്നാൽ മാത്രമേ ജോലി ലഭിക്കുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നീട് നമുക്ക് ഇതിൽ നോക്കേണ്ട കാര്യമാണ് നിങ്ങൾ മുകളിൽ പറഞ്ഞ ഫിസിക്കൽ മെഷർമെൻറ്റും നിങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഹൈറ്റും വെയിറ്റും അല്ലെങ്കിൽ എന്താണ് ചെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം അതിനനുസരിച്ചാണ് അളവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുക അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഉള്ളവർ പ്രധാനമായിട്ടും അവരെ ഉണ്ടായിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ എസ് ഐ ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റി പെട്ടവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വേണം എസ് സി എസ് ടി ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ വേണം ഇതിൻ്റെ അതിൻ്റെ ഫോർമാറ്റൊക്കെ ഈ വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ അപ്ലിക്കേഷൽ പറയുന്നുണ്ട് ആ ഫോർമാറ്റിൽ തന്നെ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുക പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ് എക്സ്പെർവീസ്മെൻ ആണെങ്കിൽ അത് വേണം ടു കോപ്പീസ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് കലർ ഫോട്ടോഗ്രാഫ് വേണം പിന്നെ നോൺ ഒബ്ജക്റ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ ഒ സി വേണം പിന്നെ ഡൊമിസർ സർട്ടിഫിക്കറ്റ് വേണം ആ വേണ്ട അപ്ലിക്കബിൾ ആണെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് ബിലോങ്ങിങ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ നിങ്ങൾ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിക്കറ്റ് ഉണ്ടായിരിക്കണം ഓക്കെ അതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നീടെന്ന് വെച്ചാൽ അതിനുശേഷം നിങ്ങളുടെ എന്താണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ ഫിസിക്കലും പാസ്സായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പാസ്സാകണം ശേഷം ഫിസിക്കല് പാസ്സാണോ ശേഷം മെഡിക്കൽ ഉണ്ടാവും പിന്നെ കം പിന്നീട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോലി ലഭിക്കുന്നതാണ് ഓക്കെ ഇതിൽ റിട്ടേൺ എക്സാമിനേഷന് ക്വാളിഫൈ എത്ര മാർക്ക് എസ് ഐ കി ആണെങ്കിലും നൂറ്റി ഇരുപതിൽ അണ്ട്രസേഡ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തി ക്വാളിഫൈ മാർക്ക് വേണം എസ് സി എസ് ടി ആണെങ്കിലും മുപ്പത്താറാണ് ക്വാളിഫിക്കേഷൻ മാർക്കായിട്ട് പറയുന്നത് ഓക്കെ അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ക്വാളിഫിക്കേഷൻ മാർക്കാണ് ചിലപ്പോൾ ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കാം കോൺസ്റ്റബിൾ ആണെങ്കിലും സെയിം തന്നെയാണ് നൂറ്റി ഇരുപതിൽ നാപ്പി സി അൺഡ്രസേഡ് കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തി രണ്ട് മാർക്കും എസ് സി എസ് ടിക്ക് മുപ്പത്താറ് മാർക്കും പറയുന്നത് ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിസ്റ്റിൽ പാനൽ ലിസ്റ്റിൽ ഉൾപ്പെടും സോ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചോളൂ നിങ്ങൾക്ക് യൂണി ഒരു യൂണിഫോം പോസ്റ്റാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുമ്പോൾ യൂണിഫോം പോസ്റ്റാണെങ്കിലും ഒരു സാധാരണ ഒരു പോലീസിൻ്റെ ലെവലിൽ അത്രയും ഒരു മെൻറ്റൽ പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ജോബാവാനാണ് സാധ്യത നമുക്കറിയാലോ അത്ര അതിൻ്റെ ഏകദേശം അതിൻ്റെ നേച്ചർ അങ്ങനെയാണ് വരിക അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലി അങ്ങനെ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശേച്ച് കൊടുത്തോളൂ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്തായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് ഈ വീഡിയോ നോക്കാനുള്ളത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും രേഖാൻ താങ്ക് യു ഫോർ വാച്ചിങ് സൂൺ സോണോ നെക്സ്റ്റ് വീഡിയോ